ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുള്ള 18-ാമത്തെ സംസ്ഥാനമാണ്. പടിഞ്ഞാറൻ ഹിമാലയൻ താഴ്വരയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ചെറു സംസ്ഥാനം നിരവധി കൊടുമുടികൾ നിറഞ്ഞതും ഒട്ടേറെ നദികളുടെ ഉത്ഭവസ്ഥാനവും കൂടിയാണ്. ഹിമാചൽ പ്രദേശ് വടക്കുഭാഗത്ത് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, പടിഞ്ഞാറ് പഞ്ചാബ്, തെക്കു പടിഞ്ഞാറ് ഹരിയാന, തെക്ക് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. കിഴക്കുഭാഗത്ത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റ് സ്വയംഭരണ പ്രദേശവുമായി സംസ്ഥാനത്തിന് അതിർത്തിയുണ്ട്. ഷിംലയാണ് തലസ്ഥാനം. ഷിംല, കുളു, മനാലി എന്നിവ ഹിമാചൽ പ്രദേശിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ചരിത്രത്തിലുടനീളം ഈ പ്രദേശത്തെ കൂടുതലായും ഭരിച്ചിരുന്നത് പ്രാദേശിക രാജവംശങ്ങളായിരുന്നു. അവയിൽ ചിലത് വലിയ സാമ്രാജ്യങ്ങളുടെ മേധാവിത്വം സ്വീകരിച്ചിരുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള കാലത്ത് ഹിമാചൽ പ്രദേശ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മലയോര മേഖലകളിൽ ഉൾപ്പെട്ടിരുന്നു. 1966 അയൽ പ്രദേശമായ പഞ്ചാബ് സംസ്ഥാനത്തെ മലയോര പ്രദേശങ്ങൾ ഹിമാചലിൽ ലയിപ്പിക്കുകയും അന്തിമമായി 1971 പൂർണ്ണ സംസ്ഥാന പദവി ലഭിക്കുകയും ചെയ്തു. ഹിമാചൽ പ്രദേശിലെ മലയോര പ്രദേശങ്ങളിൽ പലതരം പുതിയ പച്ചക്കറികൾ കണ്ടെത്താൻ പ്രയാസമുള്ളതിനാൽ ധാരാളം മാംസാഹാര വിഭവങ്ങൾ ഉണ്ട്. പയർ, അരി, പയർ പഞ്ഞങ്ങൾ എന്നിവയുടെ ഉപയോഗവും സാധാരണമാണ്. രസകരമെന്ന് പറയട്ടെ, ബസ്മതി അരിയുടെ ഏറ്റവും മികച്ച ഗുണനിലവാരം ഈ പ്രദേശത്തു നിന്നാണ്. ഹിമാലയത്തിൻ്റെ കാൽ. ഓരോ വീട്ടിലെയും ദൈനംദിന മെനു പുതിയ സീസണൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ ലളിതമായ നിരക്കാണ്. ഹിമാചലിൻ്റെ താഴത്തെ പ്രദേശത്ത് നിങ്ങൾക്ക് കൂടുതൽ പച്ചക്കറികൾ, പഴങ്ങൾ, പ്രാദേശിക ഇലക്കറികൾ എന്നിവ കാണാം. നിങ്ങൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ മാംസവും ധാന്യങ്ങളും ഏറ്റെടുക്കും. മിക്ക കറികളുടെയും അടിസ്ഥാനമായി അവർ ധാരാളം തൈര് ഉപയോഗിക്കുന്നു. ഇത് ബട്ടർ മിൽക്ക്, ദേശീയ നെയ് എന്നിവയ്ക്കൊപ്പം ആശ്വാസകരമായ ആഴം നൽകുന്നു. ഏലം, കറുവപ്പട്ട, മഞ്ഞൾ, മല്ലിപ്പൊടി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ വിതറിയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ബ്രാഹ്മണ പാചകക്കാർ തയ്യാറാക്കുന്ന പരമ്പരാഗത ഉത്സവ ഭക്ഷണമാണ് ദാം. പാരമ്പര്യ പാചകക്കാരായ ബ്രാഹ്മണരുടെ ഒരു പ്രത്യേക ജാതിയായ ബോട്ടിസ് മാത്രമാണ് ഇത് പാകം ചെയ്യുന്നത്. ഈ ബ്രാഹ്മണ പാചകക്കാർ ആദ്യം കാൺഗ്ര താഴ്വരയിൽ നിന്നുള്ളവരായിരുന്നു. തെക്കൻ ഭാഗങ്ങളിലേക്ക് ഗ്രാമീണ സംസ്കാരം കണക്കിലെടുത്ത് കൂടുതൽ പാലും പാലുൽപ്പന്നങ്ങളും നിങ്ങൾക്ക് കാണാം. സുഗന്ധമുള്ള അരി, മൂഗ് പയർ, തൈരിൽ വേവിച്ച് ചിക്കൻ അല്ലെങ്കിൽ തൈരിൽ പാകം ചെയ്യുന്ന ചിക്കൻ എന്നിവയും പയർ മീതയും ചേർത്ത് തയ്യാറാക്കിയ മധുര പലഹാരവും ബൂണ്ടസ്, ബ്രെഡ് ക്രംസ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച മിഡ് ബഡ് അല്ലെങ്കിൽ മിഡ് ഡേ എന്നിവ ഉൾപ്പെടുന്നു. ഭക്ഷണത്തിൻ്റെ വിഭവങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. വളരെ പ്രചാരമുള്ള ഒരു തരം ഉപ്പിട്ട ബട്ടർ ടീ ആണ് ചാക്കുച. പാല്, ഉപ്പ്, വെണ്ണ എന്നിവയ്ക്കൊപ്പം ഒരു പ്രത്യേക തരം കറുത്ത ചായ ഉണ്ടാക്കുന്നു. ഹിമാചൽ പ്രദേശിലെ ചില ഭക്ഷ്യവിഭവങ്ങൾ: ബാബ്രു, പഹാടി ചിക്കൻ, ചമ്പ സ്റ്റൈൽ ഫ്രൈഡ് ഫിഷ്, ചാഗോഷ്, ഗഹാത്ക ഷോർബ, ഗട്ട, ആര്യകടു. ബാബ്രു: ചെറു ചൂടുവെള്ളത്തിൽ അല്പം പയർ കുതിർത്തു വെക്കുക. കുതിർത്തു വെച്ച പയർ നന്നായി വൃത്തിയാക്കി തൊലി കളഞ്ഞ് പേസ്റ്റാക്കി എടുക്കുക. മൈദയിലേക്ക് അല്പം വെള്ളവും ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. മൈദമാവ് ഓരോ ഉരുളകൾ ആക്കി എടുത്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച പയറിൻ്റെ മിശ്രിതം ചേർക്കുക. ഓരോ ഉരുളകളും പരത്തി എടുത്തതിനു ശേഷം ചൂടായ എണ്ണയിലിട്ട് ആഴത്തിൽ വറുത്തെടുക്കുക. ബാബ്രു തയ്യാർ. ചനാ മട്ര: 850 ഗ്രാം കടലയിലേക്ക് 500 മില്ലി വെള്ളം ചേർത്ത് ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെക്കുക. അടുത്ത ദിവസം കുതിർത്ത് വെച്ച കടല ഒരു കുക്കറിലേക്ക് മാറ്റി 800 മില്ലി വെള്ളവും പാകത്തിനൊപ്പം ചേർത്ത് 6 വിസിൽ വരെ വേവിക്കുക.
അഞ്ഞൂറ് ഗ്രാം തൈരിലേക്ക് മുളകുപൊടി, പഞ്ചസാര, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് മാറ്റിവെക്കുക. ചൂടായ നെയ്യിലേക്ക് ഏലം, ഗ്രാമ്പൂ, ജീരകം, വറ്റൽമുളക്, കറുവപ്പട്ട എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഇവയിലേക്ക് നേരത്തെ മാറ്റിവെച്ച പച്ചക്കടലയും തൈരിൻ്റെ മിശ്രിതവും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ചെറിയ ചൂടിൽ അല്പനേരം ഇളക്കിയെടുക്കുക. ചന മട്ര തയ്യാർ. മിട്ട. ചൂടായ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് വറുത്തു മാറ്റിവെക്കുക. അതേ പാത്രത്തിൽ ഏലം, ഗ്രാമ്പു, കറുവപ്പട്ട, ജീരകം എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്ക് പഞ്ചസാര, പാൽ, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് അല്പം നേരം മൂടി വെച്ച് വേവിക്കുക. വെള്ളം മുഴുവൻ വറ്റിയതിനു ശേഷം നേരത്തെ തയ്യാറാക്കി മാറ്റിവെച്ച ബദാമും അണ്ടിപ്പരിപ്പും ഇതിന് മീതെ വിതറുക. മിട്ട തയ്യാർ. മീത്ത ചാവൽ. ചൂടായ നെയ്യിലേക്ക് ബദാം, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ചിരകിയ തേങ്ങ എന്നിവ ചേർത്ത് നന്നായി വഴറ്റി മാറ്റിവെക്കുക. ചെറു ചൂടുവെള്ളത്തിൽ അല്പം അരി കുതിർത്ത് വെക്കുക. മറ്റൊരു പാൻ എടുത്ത് അതിൽ വെള്ളം ചൂടാക്കുക. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ ഏലവും പാകത്തിന് ഉപ്പും നേരത്തെ കുതിർത്ത് വെച്ച അരിയും ചേർക്കുക. അരി 80% വെന്തുകഴിഞ്ഞാൽ ബാക്കി വന്ന വെള്ളം ഊറ്റിക്കളയുക. മറ്റൊരു പാനിൽ ഏലം, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവയെല്ലാം നെയ്യിൽ വഴറ്റിയെടുക്കുക. ശേഷം നേരത്തെ വേവിച്ചു വെച്ച അരി ചേർത്ത് പതിയെ യോജിപ്പിക്കുക. അവസാനമായി നേരത്തെ വഴറ്റി മാറ്റി വെച്ച ബദാം, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ചിരകിയ തേങ്ങ ഇവയെല്ലാം അതിനു മീതെ വിതറുക. മീത്ത ചാവൽ തയ്യാർ. നമൻ ദേവഭൂമി, പുണ്യഭൂമി, ജന്മഭൂമി.